ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ നമ്മൾ ചോക്ലേറ്റോ അതേപോലെ ക്രീമോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 3/4 കപ്പ് ഫ്രഷ് ഫുൾ ഫാറ്റ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതേ അളവിൽ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആ ചോക്ലേറ്റിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതേ അളവിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും നമുക്ക് ഈ ഒരു റെസിപ്പി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/8 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മധുരത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടാവുന്നതാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊരു പ്രത്യേക തരം ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്തുകൊണ്ടോ അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ വൈറ്റ് ചോക്ലേറ്റോ അതേപോലെ ക്രീമോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വീട്ടിൽ എളുപ്പമായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഈ ഒരു രീതിയിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്.